ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മിഗ്ദാദ് ഭായിക്കും ജാൻസി മാഡത്തിനും ഒരുപാട് അവാർഡുകളും അംഗീകാരങ്ങളൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്, വളരെ അധികം സന്തോഷിക്കുന്നവരാണ് നമ്മൾ. കാരണം നമ്മളെല്ലാം ആശാന കുടുംബത്തിലെ അംഗങ്ങളാണ്. ചെറിയ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ആ അവാർഡിന് വേണ്ടി മിഗ്ദാദ് ഭായിക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ മിഗ്ദാദ് ഭായിനോടാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ഈ സാധാ ചെറിയ കർഷകർക്കൊന്നും ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് അംഗീകാരങ്ങളോ അവാർഡോ ഒന്നും കിട്ടാൻ സാധ്യത ഇല്ല. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ചെറിയ കർഷകർക്ക് ആശയാനയിൽ നിന്നും ഒരു അവാർഡ് കിട്ടണം, അത് കിട്ടിയേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഒരു അവാർഡ് നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു കർഷകരുടെ കൂട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു മനോവീര്യം, ആ ഒരു ധൈര്യം എല്ലാ കർഷകനും കിട്ടും. അപ്പോൾ ഇത് നമ്മളോട് റിക്വസ്റ്റായിട്ട് മിഗ്ദാദ് ഭായി കണ്ടിട്ട് അങ്ങനെ ഒരു അവസരം നമുക്ക് നൽകാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള വിവരം ഒന്ന് ആലോചിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. പിന്നെ ഇത് അംഗീകരിക്കുന്നവർ, അതായത് ഇതിനു വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ദയവിചാരിച്ചിട്ട് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു കാര്യം ഞാൻ ഗ്രൂപ്പിൽ പറയാമെന്ന് വിചാരിച്ച ഒരു കാര്യമാണ്, നോഫിൽ ഭായി പറഞ്ഞ കാര്യം. ഞാൻ വളരെയധികം യോജിക്കുന്നുണ്ട് ഈ കാര്യത്തോടുകൂടി. ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റുള്ളവരോടുകൂടി ആലോചിച്ചിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അതിനെന്താണ് നോഫിൽ ഭായി, അത് നമുക്ക് ആലോചിക്കുന്ന കാര്യമല്ലുള്ളൂ. പിന്നെ നമ്മളീ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് 5/10/2018 5/10/2019 വരെ ഉള്ള കർഷകർ, ഏറ്റവും നല്ല കർഷകന്, ഏറ്റവും കൂടുതൽ മുയൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ, ഏറ്റവും വൃത്തിയിൽ ഫാമ് കൊണ്ടു നടക്കുന്ന കർഷകന്, അതായത് എല്ലാ ഫാമിലും പോയി നോക്കും, ഏറ്റവും നല്ല കർഷകന് ക്യാഷ് അവാർഡ്, പിന്നെ ഒരു മെമ്മൻഡോ ഒരു സർട്ടിഫിക്കറ്റ് അത് കൊടുക്കാവുന്ന കാര്യം തന്നെയുള്ളൂ, അതിന് കുഴപ്പമില്ല. ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഒരു റിക്വസ്റ്റ് ഇത്ര പെട്ടെന്ന് മിഗ്ദാദ് ഭായി അംഗീകരിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്കത് കേട്ടപ്പോൾ ആകെ ഒരു ആകെ സന്തോഷം കൊണ്ട് എന്താ പറയുക, അങ്ങനെ ആയിപ്പോയി. പിന്നെ അപ്പോൾ എനിക്കിതിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മിഗ്ദാദ് ഭായി ഒരു പക്ഷേ കുറേ മുമ്പ് തന്നെ ചിലപ്പോൾ ഇതിങ്ങനെ മനസ്സിലൊരു പ്ലാൻ ചെയ്ത് വെച്ചൊരു കാര്യമായിരിക്കും, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു കർഷകന് ഒരു അവാർഡ് കൊടുക്കണം എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു മറുപടി കിട്ടിയത്. എന്തായാലും വളരെ സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ് അദ്ദേഹം നമ്മൾ അറിയിച്ചത്. അപ്പോൾ എനിക്കെൻ്റെ കർഷക സുഹൃത്തുക്കളോട്, എൻ്റെ ഗ്രൂപ്പിലെ എല്ലാ മെമ്പർമാരോടും പറയാനുള്ളത് ഇന്നു മുതൽ നമ്മുടെ സമയം ആരംഭിക്കണം. അപ്പോൾ ഞാനടക്കമുള്ള നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായി പ്രയത്നിക്കുക. മിഗ്ദാദ് ഭായി ഇപ്പോൾ വോയിസിൽ പറഞ്ഞതുപോലെ നല്ല വൃത്തിയുള്ള ഫാം, നല്ല മാക്സിമം കുട്ടികളെ നമ്മൾ പ്രൊഡക്ഷൻ നമ്മൾ കൂട്ടുക. അതായത് വലിയൊരു ഫാമാവണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവണമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളുള്ള ഫാം, നമ്മൾ മാക്സിമം നമ്മളുള്ള ഫാം എങ്ങനെ നമുക്ക് വൃത്തിയായി കൊണ്ടുനടക്കാൻ പറ്റും, അതുപോലെ ആശാനയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഉപദേശം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക. മാക്സിമം എല്ലാവരും അവാർഡിനായിട്ട് പ്രയത്നിക്കുക. ഒരു മത്സരം തന്നെ ഉണ്ടായിക്കോട്ടെ വൃത്തിയുടെ കാര്യത്തിലും അതുപോലെ നമ്മുടെ മുതലുകൾ നോക്കുന്ന കാര്യത്തിലും ഒക്കെ. അപ്പോൾ എല്ലാവരും വളരെ താല്പര്യത്തോടെ ഇതിൽ പങ്കെടുക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു കാര്യമാണ്, ഒരുപാട് ആൾക്കാർക്ക് അത് ഇൻസ്പിറേഷൻ ആയിരിക്കും. എന്തായാലും മിഗ്ദാദ് സാർ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അടുത്ത്, അതായത് അദ്ദേഹത്തിന് അതിനോടുള്ള അങ്ങനെ ഒരു സംഭവത്തിന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു പോസിറ്റീവ് മൂവ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. സാർ അപ്പോൾ അത്രയും പെട്ടെന്ന് അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം സാർ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ചിന്തിച്ചാൽ വളരെ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നോഫിൽ ഭായി നമസ്കാരം. നമ്മളിവിടെ കൈയടിച്ച് പാസ്സാക്കാനായിട്ട് മെസ്സേജ് വായിക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തേനും മിഗ്ദാദ് സാർ അത് ഓൾറെഡി അതിന് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് വളരെ ഫാസ്റ്റായി പോയി, നമ്മൾ കൈയടിക്കാൻ ലേറ്റാണ്. ഇപ്പോൾ എന്തായാലും ഒന്ന് കൈയടിച്ച്. ഗുഡ് ഈവനിങ്. ഈ ചെടി മുയലിന് കൊടുക്കുന്നതുകൊണ്ട് വല്ല വിരോധം ഉണ്ടോ? കല്ലുരുക്കി എന്നാണ് ഇതിന് പറയുക. മിസ്സിസ് മേഘാശ്യാം ചോദിച്ചിരിക്കുന്ന കല്ലുരുക്കിയെ സംബന്ധിച്ചുള്ള കാര്യം, കല്ലുരുക്കി എന്ന ചെടിയുടെ ഇലകൾ മുയലിനും ഭക്ഷണത്തിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഈ കല്ലുരുക്കി എന്ന ഔഷധ ചെടി, ഇതിൻ്റെ ഇലകൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പല രൂപത്തിലാണ് ഉപയോഗിച്ച് വരുന്നത്. സിദ്ധ ഔഷധത്തിലും അതുപോലെ ആയുർവേദത്തിലും വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കുന്നു.
ഇന്ത്യയിൽ ഇത് കഫം, പിത്തം, പനി, മുറിവ്, തൊക്ക് രോഗങ്ങൾ, അതുപോലെ മൂത്രത്തിൽ കല്ല്, ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ എന്നിവക്കാണ് ഇന്ത്യയിൽ ഇത് ഉപയോഗിക്കുന്നത്. തായ്വാനിലും ബ്രസീലിലും ഹൈപ്പർ ടെൻഷനിലാണ് ഇത് ഉപയോഗിക്കുന്നത്. നൈജീരിയയിലെ ബ്ലഡിലെ സിക്കിൾ സെൽ ഡിസീസ്, അതായത് ബ്ലഡിലെ ആർ ബി സി വരുന്ന ആർ ബി സിൻ്റെ റെഡ് ബ്ലഡ് സെല്ല്, മഞ്ചാടിക്കുരു പോലത്തെ റെഡ് ബ്ലഡ് സെല്ല് വളരെ ചെറുതാണ്, അതിന് ഷേപ്പിൽ മാറി ചുളിഞ്ഞു നിൽക്കുന്ന രൂപത്തിലായി വരുന്നത്, ആ ഡിസോർഡർ ശരിയാക്കാൻ, അതായത് ഒരു ഫോട്ടോ ഇവിടെ ഞാൻ മുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ഇത്. ഇനി റൂഡൻസ്, അതായത് റൂഡൻസ് പെടുന്ന മുകളിൽ റൂഡൻസ് പെടുന്ന നമുക്കറിയാം, റാറ്റിൽ ഇത് പരീക്ഷണം നടത്തിയപ്പോൾ വ്യത്യസ്ത മിനറൽസ് വിഘടിക്കപ്പെടുകയാണ്, വിഘടിച്ചിട്ട് രണ്ട് ഗ്രൂപ്പുകളായിട്ട് മാറുന്നതായിട്ട് പഠനം തെളിയിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കാരണവശാല നമ്മൾ മുതൽ ഉപയോഗിക്കരുത്. ഇത് റൂഡൻസ് നടത്തിയുള്ള പരീക്ഷണത്തിൽ മൂത്രത്തിൻ്റെ പി എച്ച് കുറയുന്നുണ്ട്, ശരീരത്തിൻ്റെ പല ഭാഗത്തും പി എച്ചിൽ ഒന്ന് വലിയ രൂപത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പിന്നെ ഒരുപാട് കെമിക്കൽ വാല്യൂ ഉള്ള ഒരു മെഡിസിനാണ്, കൂടാതെ ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ നാം ഇത് എൻ്റെ അഭിപ്രായത്തിൽ, വ്യക്തിപരമായ അഭിപ്രായത്തിൽ, ഇതൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി പോലും നാം മുതൽ ഉപയോഗിക്കരുതെന്നുള്ളതാണ്. കാരണം ഇത് ലോകത്ത് പല ഭാഗത്തും പല രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ചിലർ ഉപയോഗിക്കുന്നത് പാലിലാണ് ഇത് ഉപയോഗിക്കുന്നത്, ഇത് ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ. മുയലിലാകട്ടെ പാല് അങ്ങനെ കൊടുക്കാറുമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും കല്ലുരുക്കി നാം മുയലിന് കൊടുക്കരുത്. അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാല് ആൺമുയലിന് മൂത്രക്കല്ല് വരാൻ സാധ്യതയുണ്ടെന്നുള്ള ആൾക്ക് കല്ലുരുക്കി കൊടുക്കാൻ പാടില്ല, അങ്ങനെ ഇത് ചെയ്യരുത്. നേരത്തെ ഇവിടെ പുൽത്തൈലത്തിൻ്റെ ചെടിൻ്റെ ഇലകൾ കൊടുത്ത് ഇവിടെ മുയലുകളെ നഷ്ടപ്പെട്ട സാഹചര്യം നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മൂത്രക്കല്ലില്ലാതിരിക്കണമെങ്കിൽ നാം ഭക്ഷണക്രമം ശരിയായിരിക്കണം. ധാന്യം കൂടുതലായി കൊടുക്കുകയും വെള്ളം കുടിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് മൂത്രക്കല് ഉണ്ടാകാനുള്ള ഒരു കാരണം. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കല്ലുരുക്കി എന്ന ചെടിൻ്റെ ഇല മുയലിന് തീറ്റയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. മിദ്ദാ സാറ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എന്തെല്ലാം പാടില്ല എന്ന് പറഞ്ഞത് കൊടുക്കാതിരിക്കുകയും എന്തെല്ലാം കൊടുക്കാം എന്ന് പറഞ്ഞ് കൊടുക്കുകയും, കൂടാതെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ചെടിയുടെ ഇലകൾ, ഈ കല്ലുരുക്കിയെ കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം തന്നെ പറയുന്നത് കല്ലുരുക്കി തന്നെ രണ്ട് തരം ഉണ്ടെന്നും അത് തന്നെ വായിൽ വെച്ച് രുചിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നത് മാത്രമേ കല്ലുരുക്കി എന്ന ചെടിയായിട്ട് തന്നെ ഔഷധ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവൂ എന്നാണ്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് കുറച്ച് മുമ്പ് മിദാ സാർ വിസിറ്റ് ചെയ്തു. ബേബി എന്നതൊന്നും അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഷെഡിൻ്റെ സൈഡിൽ കവർ ചെയ്തിട്ടുള്ള ഷീറ്റ് കട്ട് ചെയ്യാൻ പറയുന്നു. കട്ട് ചെയ്യുന്ന വീഡിയോസ് അദ്ദേഹം ഷെയർ ചെയ്തു. പിന്നീട് അതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇവിടെ കിട്ടിയില്ല. നമ്മുടെ ഗ്രൂപ്പിനകത്ത് മിദാ സാർ വിസിറ്റ് ചെയ്ത ഏരിയയിൽ അതിൽ മാറ്റം വരുത്തിയിട്ട് പിന്നീടുള്ള റിസൾട്ട് എന്താണെന്ന് ഗ്രൂപ്പിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം, ഗ്രൂപ്പിൽ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. കൂടാതെ അതുപോലെ തന്നെ നമ്മുടെ ഫീൽഡിൽ പലപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് മണ്ടി പാഞ്ഞ് നടക്കാന്നുള്ള മലബാറിലെ ഭാഷയായിരിക്കും നന്നാവുക. എല്ലായിടത്തും ഓടി ചെന്നെത്തുന്ന നമ്മുടെ നൗഫൽ ഭായ്, അദ്ദേഹവും പല ഫാം വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നടത്തുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് കൂടി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണമെങ്കിൽ നന്നായിരുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്, അത് വ്യക്തികളെ പുകഴ്ത്താനല്ല, മിദാ സാറിനെ മറ്റോ പുകഴ്ത്തി കാണിക്കാൻ വേണ്ടിച്ചല്ല, അത് ആ പറഞ്ഞു കൊടുക്കുന്ന രീതി, അതിൻ്റെ റിസൾട്ട് അതെന്താണ്, ശരിയാണോ അല്ലേ എന്ന് ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതായത് സമാന സാഹചര്യം വരുമ്പോൾ അത്തരം രീതികൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാൻ വേണ്ടി. ഹലോ, എൻ്റെ പേര് അഭിലാഷ്. ബേബി കോഴിക്കോട് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഞാനെന്നാൾ ഒരു വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു, അത് സലീം കപ്പെന്ന് ചോദിച്ച സലീം ക കുറച്ച് തിരക്കായതുകൊണ്ടാണ് അത് ചെയ്യണം ഞാൻ വിചാരിച്ചതാണ്, വിവരം പറയണമെന്നൊക്കെ വിചാരിച്ചതാണ്. ലേശം പണീൻ്റെ തിരക്കൊക്കെ ആയിട്ട് ഇപ്പോൾ രാത്രിക്കാണ് ഞാൻ മൊബൈലിൽ നോക്കാൻ പറ്റുന്നത്. അത് കാരണമാണ് അത് ചെയ്യാത്, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഇതന്നെ മുത്താസാറ് വന്നതിന് ശേഷം ഞാനതൊക്കെ ചെയ്തതിന് ശേഷമാണ് കുറച്ച് അതിൻ്റെ ഉള്ളിൽ കയറുന്നത് തന്നെ നമുക്കിനെ ഒരു സുഖം ഉണ്ട്. കാരണം ആ ഒരു വിങ്ങില് കുറേ ഒഴിവായിപ്പോയി കാറ്റ്. ഇപ്പോൾ എന്തെങ്കിലും പടിയിലുള്ള ഈ കുമാരത്തിൻ്റെ പൊടി ഇട്ടാൽ തന്നെ നമുക്കത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നില്ല, വേഗം അത് സൈഡിലേക്ക് പോയി പോകാനുള്ള ഇത് വരുന്നു. അത് കാറ്റൊക്കെ അടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. അതിപ്പം കുട്ടിയൊക്കെ അപ്പം നെറ്റ് ബോക്സിൻ്റെ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെറ്റ് ബോക്സ് അടിയിൽ ആ ചെറിയ കമ്പി നെറ്റ് വന്നതിന് ശേഷം ഇപ്പം പ്രസവിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ. അതിനൊന്നും ഒരു കുഴപ്പം കാണില്ല. ഈ മൂത്രം വെച്ചിട്ട് ശല്യ ഇതാക്കി അലമ്പാക്കുന്നതോ അങ്ങനെയൊക്കെയാണ് എനിക്ക് കുറേ കുട്ടികൾ നഷ്ടപ്പെട്ടു പോയത്.
പിന്നെ വേറെ നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ പണിയിലാണ് മേലത്തെ കഴിഞ്ഞ്, ഇപ്പം മേലെ ഇത് കുറച്ച് കയറിട്ട് കണ്ടിട്ട് ഈ ഓലിട്ടിട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഉൾഭാഗത്ത് കുറച്ചും കൂടി ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂട് നല്ല വ്യത്യാസം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് തന്നെ നമുക്കത് നമുക്ക് ഞാനിപ്പോൾ അത്ര അതിലായിട്ട് ചെയ്തു തരുന്ന ഒരു ദിവസം ഒരു ദിവസം ഇപ്പം ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും ആ സ്മെല്ല് അവിടെ കാണില്ല. ആ ഒരു വ്യത്യാസം തന്നെ ശരിക്കും മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇ എം സൊല്യൂഷൻ ആണ് ഞാൻ അവിടെ വെച്ചതിന്. അതപ്പോൾ ഞാനതപ്പോൾ ഉണ്ടാക്കാൻ മിക്സ് ചെയ്തിട്ട് ഇപ്പം മൂന്നാമത്തെ ദിവസമാണ് അത് മിക്സ് ചെയ്തിട്ടാണ് ഈ രണ്ട് ദിവസം കൂടുമ്പോൾ ഇളക്കി കൊണ്ടിട്ടുണ്ട്. പിന്നെ വേറെ ഒക്കെ ഇതൊക്കെ തന്നെ. പിന്നെ മിക്സാ സാർ നേരത്തെ മറ്റേ പേരെനിക്ക് ഓർമ്മയില്ല, ഈ നിങ്ങളിങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നതിൽ നല്ലൊരു അഭിപ്രായം തന്നെയാണ് എനിക്ക്. ഈ പ്രോത്സാഹനമായിട്ട് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നത് അതിൽ നല്ല അഭിപ്രായം തന്നെയാണ്. വേറെ ഒന്നുമില്ല. ഇപ്പം ഞാൻ കുറച്ച് പൂത്തിനും കൂടെ വളർത്തുന്നുണ്ട്, ഒരു 10-17 പൂത്തുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്ക് കാരണം വൈകുന്നേരമാവും ഈ പണിയൊക്കെ കഴിയുമ്പോഴേക്ക്. അപ്പോൾ ഉച്ചക്ക് അതിൻ്റെ ഭക്ഷണം കൊടുത്ത് പോകും, അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ പണിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് രാത്രിയാണ് ഈ ഫോണിനകത്ത് നോക്കുന്നത്. അവരെ കൊണ്ടാണ് കുറേ കാര്യങ്ങൾ പറയാനും നേരം വരുന്നതൊക്കെ. വേറെ ഒന്നുമില്ല. എല്ലാവർക്കും നമസ്കാരം. ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ. ഞാൻ ആക്ച്വലി ഇപ്പോൾ വോയിസിൽ വന്നത് ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറുത്ത ഉറുമ്പുണ്ടല്ലോ മറ്റേ ഫയർ ആൻഡ് എന്നാണ് ഞാൻ നെറ്റ് നോക്കിയപ്പോൾ കണ്ടത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഉപദ്രവം ഉണ്ട്. ഇപ്പം ആക്ച്വലി ഇന്നലെ ഒരു മുയൽ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുട്ടികളുടെ മേത്തൊക്കെ അത് വന്നിരുന്നു. അത് മുഴുവൻ കടിച്ച് അതിനെ എന്താ പറയുക, അതിലിപ്പോൾ 5 കുട്ടികളുണ്ടായിരുന്നെ. അതിലിപ്പോൾ 3 ചത്തു. ഇനി 2 ഞാൻ മറ്റേ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കടത്തി നോക്കി, പക്ഷെ മഞ്ഞപ്പൊടിയിലൊന്നും പോകുന്നില്ല. എന്തെങ്കിലും സൊല്യൂഷൻ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. നെറ്റിൽ നോക്കിയിട്ടൊന്നും കാണാനില്ല. ഫയർ ആൻഡ് എന്നാണ് അതിൻ്റെ ഇത് കാണാനുള്ളത്. അത് നമ്മൾ അതിന് മലയാളത്തിൽ കുനിയൻ ഞെറുമ്പ് എന്നാണ് പറയുന്നത്, ബ്ലാക്ക് കളറിലുള്ള. അത് നമ്മുടെ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഹൈറ്റിൽ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് അങ്ങനെയാണ് അവർ കൂടുണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഉപദ്രവം തടയാൻ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കൂടുകൾ ഇപ്പോൾ നമ്മുടെ ഫാമിന് ചുറ്റുമ്പോൾ ചുമരുണ്ടെങ്കിൽ ആ ചുമരിനോട് ടച്ച് ചെയ്താൽ നിൽക്കണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് കുറച്ച് വിട്ട് വെക്കണം. അവിടെ നിന്ന് വിട്ടിട്ടതിന് ശേഷം പിന്നെ അതായത് കൂടിന് നമ്മൾ സ്വതന്ത്രം അവിടെ നിർത്താം. പിന്നെ നമ്മൾ അതിൻ്റെ കാലുകൾ, കൂടിൻ്റെ കാലുകൾ എന്ത് ചെയ്യുക, കുറച്ച് നിലത്തുന്ന കുറച്ചുകൂടി ഹൈറ്റിൽ നല്ല കോട്ടൻ്റെ തുണി എടുക്കുക. കോട്ടൻ്റെ തുണി മണ്ണെണ്ണയിൽ മുക്കിന് ശേഷം ആ കാലിൽ 4 നമ്മൾ റൗണ്ടിൽ കെട്ടി കൊടുക്കുക. അപ്പോൾ പിന്നെ അതുവഴിയിൽ ഉറുമ്പിൻ്റെ കയറ്റം നിൽക്കും. ആ അതായത് കൂടിലേക്ക് ഉറുമ്പ് വരാനുള്ള സോസ് ആ ഒരു അത് നമ്മൾ അടുക്കുക. അതാണ് ഇതിനുള്ള ഒരു പരിഹാരം. പിന്നെ എൻ്റെ ഒരു മുയലിനെ ചെവിക്ക് ഒരു തരിതരി തന്നെ കാണുന്നുണ്ട്. അത് ചൊറിൻ്റെ ഭാഗമാണോ എന്തോ അറിയില്ല, സംശയം തീർക്കും. പിന്നെ അതുപോലെ തന്നെ മരുന്ന് ഞാൻ ചൊരക്കിൻ്റെ മരുന്ന് ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്, 15 കൊടുത്തിട്ടുള്ളൂ. ഇനി തുടർച്ചയായിട്ട് കൊടുക്കണോ, അതോ ചൊറിൻ്റെ ഭാഗമാണോ? അത് ചെവിക്ക് പിടിക്കുമ്പോൾ ഒരു തരിതരി തന്നെ മണൽ പോലെ തരി കാണുന്നുണ്ട്. അത് സംശയം തീർക്കാൻ വേണ്ടി വിളിച്ച. മരുന്ന് കൊടുക്കാന്നുണ്ടെങ്കിൽ അറിയിക്കുക. നമസ്കാരം. കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ ഐവർമെക്റ്റിൻ്റെ ലോങ് ആക്റ്റീവ് ഇഞ്ചക്ഷൻ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6-7 കൊണ്ട് തന്നെ മുകളിൽ വരാൻ ചാൻസ് ഇല്ല. മിദ്ദാ സാറിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ രൂപത്തിലുള്ള തീറ്റക്രമം അതാണ് നാം ഫോളോ ചെയ്യേണ്ടത്. മിദ്ദാ സാറിൻ്റെ ആ ചെറിയ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന വലിയ കണ്ടൻസ് അതിന് വേണ്ടത്ര ഗൗരവം നാം നൽകുകയാണെങ്കിൽ റാബിറ്റ് ഫാമിൽ 99% പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയും. 99 എന്ന് പറയാൻ കാരണം 1% ഒരു മനുഷ്യൻ എന്ന നിലക്ക് ബാക്കിയാക്കി മാറ്റിവെച്ചതാണ്. ഉദാഹരണം ഒരു മനുഷ്യനാണെന്ന നിലക്ക് പറഞ്ഞു വരുന്നത്, റാബിറ്റ് നൽകേണ്ട ഫീഡിൽ, തീറ്റയിൽ ഹൈ കലോറിയും പ്രോട്ടീനും ഫാറ്റും പോലുള്ള കലോറി കൂടുതൽ ലഭിക്കുന്ന തീറ്റ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയും ഫൈബർ കണ്ടൻറ്റ് അടങ്ങുന്ന എന്ന് വെച്ചാൽ പുല്ല് വളരെ കുറവായി വരുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും തന്നെ ഉണ്ടായി വരാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. അതായത് നാം കൊടുക്കുന്ന ഫീഡ് ദഹിക്കുകയും ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ അതിൻ്റെ ആന്തരികാവയവത്തിൽ കഴിഞ്ഞ ചെറുകുടൽ, വെൺകുടൽ, സീക്കം എന്നീ സ്ഥലങ്ങളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് സീക്കത്തിൽ അവിടെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ധാരാളമായിട്ടുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാം ആവാം, സ്വാഭാവികമായിട്ടും അത് കഴിക്കാൻ വേണ്ടി വരുന്ന ബാക്ടീരിയകളുണ്ടാവും. ഈ ബാക്ടീരിയകൾ പെറ്റുവരികയും കോളനിയായിട്ട് ആരോഗ്യം സ്ഥാപിക്കുകയും അങ്ങനെ അവരുടെ പ്രവർത്തനം മൂലം
ഉണ്ടാകുന്ന ദഹന പ്രശ്നമാണ് ഈ ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് പുറത്തു വരുന്നത്. ഡസർ പറയുന്നത് ഇതിനകത്ത് ഒരു തൈര് പോലെ കാണാൻ കഴിയുന്നുള്ളതാണ്. ഈ തൈര് പോലെ വരുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തനമാണ്. പാലങ്ങനെ തൈരാവുന്നു, അതേ രൂപത്തിൽ അതേ തരത്തിലുള്ള ബാക്ടീരിയകളുടെ സ്പീഷ്യസ് തന്നെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത്. അവരുടെ ആനുഭാവത്തിൽ വരുന്ന ആധിക്യം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്. ഫസ്റ്റ് ടൈം തന്നെ ഇത് തിരിച്ചറിഞ്ഞ് നാം ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ദിവസം കൊണ്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്ന് ഡസാർ ഉറപ്പിച്ചു പറയുന്നു. ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു മോയലിന് ഇന്ന് രാവിലെ ഫീഡ് എടുക്കുന്നില്ല. മക്കൾ 35 ദിവസമായി ഇപ്പോൾ പ്രസവിച്ചിട്ട്. മക്കളാണ്, ഫീഡ് എടുത്തില്ലായിരുന്നു, പുല്ലു ഒന്നും എടുത്തില്ലായിരുന്നു. ഒരു മന്തി പീർത്തായിരുന്നു. അങ്ങനെ ഞാനതിനെടുത്ത് പുറത്ത് വെച്ച് നോക്കിയാൽ വയറ് കുറച്ച് വീർത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാറെ വിളിച്ചാൽ സാറ് പറഞ്ഞ് ഇഞ്ചിനീറും വെളുത്തുള്ളും സമാസം എടുത്തിട്ട് അത് അരച്ചിട്ട് അതിൽ അത്ര തന്നെ വെള്ളം ചേർത്തിട്ട് മക്കളായതുകൊണ്ട് അര മില്ലി വെച്ചിട്ട് 3 നേരം കൊടുക്കാൻ പറഞ്ഞു. ഞാനിപ്പോൾ 2 നേരം കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ അത് ഫീഡ് എടുക്കുന്നുണ്ട്, പുല്ലെടുക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ അഖിൽ ഭായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ 1.5 കിലോയുടെയും 2 കിലോയുടെയും ഇടയ്ക്ക് തൂക്കം വരുന്ന മോയൽ കുട്ടികളാണ് നമ്മൾ ഇറച്ചിക്കായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം ഇതുവരെ ഞങ്ങളാരും ഒരു ടെൻഷനും അനുഭവിച്ചിട്ടില്ല. നിങ്ങളും ആശയനിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആശയനിൽ നിന്ന് മോയൽ എടുത്ത ഒരു കർഷകനും ഇതേവരെ മാർക്കറ്റിനെ കുറിച്ചിട്ട് യാതൊരു ടെൻഷനും ഒരു വേവലാജും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എത്ര തൂക്കം ഉണ്ടെങ്കിലും എത്ര കിലോ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ മിഗ്ദാദ് ഭായ് റിട്ടേൺ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട കാര്യമല്ല. തൂക്കാവുമ്പോൾ ആശയനെ എത്തിച്ചാൽ മതി, അദ്ദേഹം അവിടെ എടുത്തോളും. ഓക്കെ. അതുപോലെ അഖിൽ ഭായ്, നമ്മൾ ആശയനിൽ നിന്ന് മോയിലെടുക്കുമ്പോൾ മിഗ്ദാദ് ഭായ് നമുക്ക് ഒരു എഗ്രിമെൻ്റ് ഒപ്പിടിപ്പിക്കുന്നുണ്ട്. അതായത് അവിടുന്ന് എടുത്ത മോയിലിൻ്റെ കുഞ്ഞുങ്ങളെ മൂപ്പര് തിരിച്ചെടുക്കാമെന്നു, അത് അവിടെ തന്നെ നമ്മൾ തിരിച്ച് ഏൽപ്പിക്കണമെന്നാണ് അഗ്രിമെൻ്റ്. അപ്പോൾ അങ്ങനെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാകുമ്പോൾ എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ച് ടെൻഷൻ കൂടുതൽ എടുക്കണ്ട. എത്ര കുട്ടികളുണ്ടെങ്കിലും ആശയനിൽ എത്തിച്ചാൽ മതി. ഓക്കെ. ഹായ്, ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരേഷ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ആക്റ്റീവായിട്ട് വരുന്നില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് കുറച്ച് തിരക്കുണ്ട്. അത് 10 ഡിസംബർ വരെ ആ തിരക്ക് കാണും. അതിനുശേഷം മാത്രമേ ഞാൻ ഫ്രീ ആവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇന്ന് ഒരു 5 മണിയായപ്പോൾ നമ്മുടെ നൗഫൽ ഭായിയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ നൗഫൽ ഭായി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിവിടെ പട്ടാമ്പി ഉണ്ട്, സുരേഷ് ഫ്രീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രസൻ്റലി ആ സമയത്ത് ഞാൻ എന്നെ പറഞ്ഞു വ്യക്തിപരമായിട്ട് ചില തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ നൗഫൽ ഭായി വന്ന് അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ മാറ്റിവെച്ച് നൗഫൽ ഭായിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ ഞാൻ നൗഫൽ ഭായി എത്തിയപ്പോൾ ഒരു ജസ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടി പുറത്തു പോയതാണെങ്കിലും കൂടി എത്തി 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തി. എന്തായാലും നൗഫൽ ഭായി ഒന്ന് വീട്ടിൽ വന്നു, എൻ്റെ ഫാമൊക്കെ ക്ലിയറായിട്ട് കണ്ടു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് അറിവുകൾ നേടാൻ കഴിഞ്ഞു, പുതിയ അറിവുകൾ നേടാൻ കഴിഞ്ഞു. പിന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു. എല്ലാം വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിനൊരു സുഖം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നറിയുമ്പോൾ ഉള്ളൊരു സന്തോഷം ഒക്കെ ഉണ്ട്. പിന്നെ ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഗ്രൂപ്പിന് വന്ന് ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഇങ്ങനെ നമ്മളെക്കാൾ കൂടുതൽ കഴിവും അറിവും ഉള്ള ആൾക്കാർ നമ്മുടെ ഫാമുകളിലേക്ക് വരുന്നുവെന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ച് അവർ വരുന്നതും നമുക്ക് തരുന്ന അഭിപ്രായങ്ങളൊക്കെ മാനിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഫാം ഒരിത്തിരി മോശപ്പെട്ട നിലയിലാണ്. മോശപ്പെട്ടതെന്ന് പറഞ്ഞെങ്കിൽ അന്ന് ആ വിളിക്കുന്ന സമയത്ത് ഇത്തിരി വൃത്തി അത്ര വൃത്തിയാക്കിയിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനത്തെ മനോഭാവത്തിൽ ഒരു കാരണവശാലും പിന്നിലോട്ട് മാറി നിൽക്കരുത്.
നമുക്ക് കിട്ടാവുന്ന അറിവുകൾ നേടുക എന്നതാണ് നമ്മൾ അതിനാണ് മുൻതൂക്കം നൽകേണ്ടത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പോൾ, നമ്മുടെ പരിചയമുള്ള സമ്പന്നരായ ആൾക്കാർ വിളിക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുക. എന്തായാലും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നഹുൽ ഭായിയുടെ കയ്യിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൽ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി നഹുൽ ഭായിയുടെ ഇതിനകത്ത് നന്ദി പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് സലീം. റാബിറ്റ് ഫാം സ്കൂൾ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ഗ്രൂപ്പ് അഡ്മിനാണ്. എന്തുകൊണ്ട് പുറമെ നിന്ന് കൂടുതൽ ആളുകളെ ഈ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല എന്ന ചോദ്യം പല ഭാഗത്തുനിന്നും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈയൊരു സാഹചര്യത്തിൽ അതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, ഈ ഒരു ഗ്രൂപ്പ്, റാബിറ്റ് ഫാം സ്കൂൾ എന്ന ഈ ഗ്രൂപ്പ് തുടങ്ങുന്ന സന്ദർഭത്തിൽ മിഗ്ദാവ് സാറുമായിട്ട് നാം ഒരു വാക്ക് കൊടുത്തിരുന്നു. അതായത്, പകുതി പേര് ആശിയാന റാബിറ്റ് ഫാമിലെ ഫാമേഴ്സും ബാക്കി പകുതി പേര് പുറത്തുള്ള ആളുകളും. പക്ഷെ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് പുറത്തുള്ള ആളുകൾ ഗ്രൂപ്പിൽ നിന്ന് കുഴിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ ചർച്ചയിൽ വേണ്ടത്ര ആക്റ്റീവ് ആവാത്ത കാരണം കൊണ്ടും, കൂടാതെ പുറമെ നിന്നുള്ള വ്യക്തികളെ അവരുടെ കയ്യിൽ എത്ര മോയിലുണ്ട്, അവരുടെ ഫാമിംഗ് രീതി എന്താണ്, അവരുടെ ഷെഡിൻ്റെ അവസ്ഥ എന്താണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവില്ലാത്തതും ഒരു വലിയ വിഷയമായി വന്നു. ആശിയാന റാബിറ്റ് ഫാമിലെ കർഷകരാണെങ്കിൽ മിഗ്ദാവ് സാറ് മിക്കവാറും ഫാമുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്, വേണ്ട നിർദ്ദേശം നൽകുന്നുണ്ട്, ഫാമിൻ്റെ അവസ്ഥ അറിയാം, ഏത് രൂപത്തിലാണ് അവർ മുയലിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. അതുകൊണ്ട് ഗ്രൂപ്പിലെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. മറ്റൊരു കാര്യം, ഈ ഗ്രൂപ്പിനകത്ത് അഡ്മിൻ പാനലോ എക്സിക്യൂട്ടീവ് പാനലോ ഒന്നുമില്ല. ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും ഈ ഗ്രൂപ്പിലെ തുല്യരാണ്. ഈ ഗ്രൂപ്പിലെ ഡോക്ടേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, മറ്റെല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ എല്ലാവരും ഗ്രൂപ്പിനകത്ത് തുല്യരാണ്. ഇതിനകത്ത് സാർ എന്ന് വിളിക്കുന്നത് മിഗ്ദാവ് സാറ് മാത്രമാണ്. ബാക്കി എല്ലാവരും ഭായി എന്നും ചേട്ട എന്നോ ചേച്ചി എന്നോ അല്ലെങ്കിൽ ഇക്ക എന്നോ എന്നൊക്കെ എന്നെ വിളിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ഈ ഗ്രൂപ്പിൽ നിന്ന് ആരും പുറത്താക്കാറില്ല. ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പരിപാടിയില്ല. കാരണം ഇതൊരു റാബിറ്റ് ഫാം സ്കൂൾ എന്നതൊരു ഫാമിലിയാണ്, ഒരു കൂട്ടായ്മയാണ്. സാധാരണ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും നമ്മൾ പുറത്താക്കൂല, കാരണം നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. എന്നപോലെ തന്നെ ഇതിനകത്തുനിന്ന് ഒരു വ്യക്തിയും പുറത്താക്കൂല, പുറത്താക്കുന്ന ഒരു സിസ്റ്റം ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ച് പ്രൊഫൈൽ മനസ്സിലാക്കി ഈ ക്ലോസ്ഡ് ഗ്രൂപ്പിലേക്ക് വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ. കാരണം ഈ ഗ്രൂപ്പിനകത്ത് ഇതൊരു സ്റ്റഡി ഗ്രൂപ്പും കൂടിയിട്ടാണ്, ഇത് വാർത്തെടുക്കുന്ന ഒരു ഗ്രൂപ്പാണ്. കേരളത്തിൻ്റെ കാർഷിക രംഗത്ത് മുയൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു ശക്തമായ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നല്ല ഡിസിപ്ലിൻ, നല്ല അച്ചടക്കം ഇവിടെ ആവശ്യമുണ്ട്. അക്കാരം കൊണ്ട് തന്നെ ആരെങ്കിലും ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരേണ്ട എന്നാണ് എൻ്റെ തീരുമാനം. ഇക്കാര്യത്തിൽ ഞാനും മിഗ്ദാവ് സാറും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, മിഗ്ദാവ് സാറിൻ്റെ അടുത്ത് പോവുകയും അവിടെ നിന്നും ട്രെയിനിങ് കിട്ടുക. അവിടുത്തെ ട്രെയിനിങ്ങിൽ മിഗ്ദാവ് സാർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയും. ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടും പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയും വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് മുയൽ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ, കാരണം അദ്ദേഹം ഒരു കാരണവശാലും മിഗ്ദാവ് സാറിൻ്റെ അടുത്ത് പോയിട്ട് മുയലിനെ വാങ്ങണമെന്ന് പറയുന്നില്ല. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് മുയലിനെ വാങ്ങാൻ തയ്യാറാകുന്ന ആളുകളെ അവരെ മാത്രമേ ഈ ഗ്രൂപ്പിലേക്ക് ചേർക്കേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാട്. ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, പ്രത്യേക നിയമാവലി ഈ ഗ്രൂപ്പിലില്ല, ഒരു നിയമാവലിയുമില്ല. എല്ലാവരും സ്വയം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക, സ്വയം നിയന്ത്രിക്കുക സ്വന്തം മനസ്സിനെ. അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഈ ഗ്രൂപ്പിൽ
95% പേരും ആഷ്യാന റാബിറ്റ് ഫാമിൽ നിന്ന് മുയലുകളെ വാങ്ങിച്ചവരാണ്, അതായത് പാരന്റ് സ്റ്റോക്കിനെ വാങ്ങിച്ചവരാണ്. ഈ ഗ്രൂപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത റാബിറ്റ് ഫാമുമായി ബന്ധപ്പെട്ട് എ ടു സെഡ് കാര്യങ്ങൾ, എന്ത് കാര്യങ്ങളോ ഇതിനകത്ത് ചോദിക്കാം. വളരെ കൃത്യമായ ഉത്തരം ഈ ഗ്രൂപ്പിനകത്ത് നിന്ന് കിട്ടിയിരിക്കും എന്ന് മാത്രമല്ല, അതുകൊണ്ടുള്ള റിസൾട്ട് ഓരോ വ്യക്തിക്കും ബോധ്യപ്പെടുകയും ചെയ്യും. കൂടാതെ ഈ ഗ്രൂപ്പിലെ ഓരോ അംഗത്തെയും വളരെ സ്കിൽഡ് ആയിട്ടുള്ള നല്ല കർഷകരും അതോടൊപ്പം തന്നെ ഒരു വെറ്റിനേറിയൻ്റെ നിലവാരത്തിലേക്കുള്ള കഴിവ് അവരിൽ സ്ഥാപിക്കുക അല്ലെങ്കിൽ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ഒരു കൂട്ടം ആളുകളാണ് ഈ ഗ്രൂപ്പിനകത്തുള്ളത് എന്ന കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. കൂടാതെ 24 hours റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ ഈ ഗ്രൂപ്പിൽ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ടീം ഇതിന് പിറകിലുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഫാമിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വളണ്ടിയേഴ്സ് ഫാം വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ അവസ്ഥ പഠിച്ച് മനസ്സിലാക്കി വേണ്ട മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി തത്സമയം തന്നെ വിദ്യാസാറുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും വിദ്യാസാറിന് കിട്ടുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫാമിൽ വരുത്തേണ്ട മാറ്റത്തെ സംബന്ധിച്ച് അപ്പോൾ തന്നെ ആ കർഷകരെ അറിയിക്കുകയും അതേ കാര്യം നമ്മുടെ റാബിറ്റ് ഫാം സ്കൂളിനകത്ത് പങ്കുവെക്കുകയും ചെയ്യും. കേരളത്തിൻ്റെ കാർഷിക ചരിത്രത്തിൽ നെൽകൃഷിയിൽ ഇതാദ്യമായി മികച്ച കർഷകന് 5/10/2019 ക്യാഷ് അവാർഡ് ലഭിക്കുന്നതാണ്. അതിനുള്ള മാനദണ്ഡം വൃത്തിയുണ്ടായിരിക്കുക, 2 മോർട്ടാലിറ്റി വളരെ കുറവ്, അതായത് മരണനിരക്ക് വളരെ കുറവായിരിക്കണം. 3 ദുർഗന്ധം തീരെ ഇല്ലാതിരിക്കണം. ഈ 3 മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വിർജിൻ പാനല് തീർത്തും പാർഷ്യാലിറ്റി ഇല്ലാതെ മാത്രമായിരിക്കും യഥാർത്ഥ മികച്ച കർഷകനെ തിരഞ്ഞെടുക്കുന്നത്. അമേരിക്കൻ റാബിറ്റ് അസോസിയേഷൻ, ബ്രിട്ടീഷ് റാബിറ്റ് അസോസിയേഷൻ തുടങ്ങി നിരവധി പങ്കാളിത്തവും അതുപോലെ തന്നെ നിരന്തരം നിരവധി അവാർഡുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഡോക്ടർ മിഗ്ദാസ് സാറിൻ്റെ കഴിവിനെ സംബന്ധിച്ചും അറിവിനെ സംബന്ധിച്ചും സംശയമുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കാണെന്ന് തോന്നുന്നു. തുർക്കി, റഷ്യ, ഇംഗ്ലണ്ട്, ചൈന തുടങ്ങിയ നിരവധി വിദേശ രാജ്യങ്ങളിൽ പോവുകയും അവിടുത്തെ വൻകിട ഫാമുകളും അതുപോലെ ഉൾനാട്ടിലെ മുയൽ കൃഷിരീതികളും മനസ്സിലാക്കുകയും ഈ വിഷയത്തിൽ വളരെ ആഴത്തിൽ പഠനം നടത്തുകയും ചെയ്തിട്ടുള്ള മിഗ്ദാസ് സാറിൻ്റെ അറിവിൻ്റെ ഡെപ്ത്ത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇതൊരു മിഷനായി, ഇതൊരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മിഗ്ദാസ് സാറിൻ്റെ അറിവുകളെ മനസ്സിലാക്കാനും അത് വിനിയോഗിക്കാനും തയ്യാറാവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കാൻ വേണ്ട ഒരു ശ്രമമായിട്ടാണ് റാബിറ്റ് ഫാം സ്കൂൾ എന്ന് വ്യക്തമാക്കാൻ താല്പര്യപ്പെടുകയാണ്. താങ്ക് യു. ഹലോ, ഞാൻ ഈ മുകളിൽ വിട്ട ഒരു ഫോട്ടോ, അത് ഒരു മുയലിന്റെ മൂത്രം വെച്ചപ്പോ കാഷ്ടം സംശയമുണ്ട്. പക്ഷെ മൂത്രം അത് ഒന്നിച്ചാണ് കിടക്കുന്നത്, മൂത്രം ഒഴിച്ചപ്പോ വന്നതാണോ അതും അറിയില്ല, കാഷ്ടത്തിൽ വന്നതാ അതും അറിയില്ല, വേറെ കാഷ്ടങ്ങളൊന്നുമില്ല, വെള്ളം ഇതും മാത്രമേ അതിൽ കാണുള്ളൂ. അപ്പൊ ഇത് എന്താകും, ഇത് എന്താണ് സംഭവം, എന്തെങ്കിലും അസുഖമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കൊടുക്കണോ? ഇപ്പൊ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, ഇപ്പൊ ഒരു 10 മണിയാകുമ്പോഴാണ് കണ്ടാണ്, രാവിലെ നോക്കിയപ്പോ ഇല്ലായിരുന്നു, ഇപ്പൊ 10 മണിക്ക് വെറുതെ ഒന്ന് കയറി നോക്കിയപ്പോ
പത്രയപ്പോ കേറി നോക്കിയപ്പോ കണ്ടതാ. അത് എന്താണെന്ന് വിവരിച്ചാ കൊള്ളാം. ഓക്കെ, നമസ്കാരം ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും. ഇതൊന്നും പേടിക്കാനില്ല. ഒരു അഞ്ചു ദിവസം ഒരു ലിറ്റർ വെള്ളത്തിൽ 2-3 ഗ്രാം ബാക്ടിസോൾ ആ മുയലിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചു ദിവസം കൊണ്ട് അത് മാറിയിരിക്കും. ഇത് മിഗ്ദാന്റെ വാക്കാണ്. മിഗ്ദാ സാറിന്റെ അനുഭവത്തിൽ ഇങ്ങനെ അപൂർവം സംഭവിക്കാറുണ്ട്. ഇത് ഇൻഫെക്ഷൻ ആണ്. ബാക്ടിസോൾ 5 ദിവസം കൊടുത്താൽ 6-ാമത് ദിവസം അത് മാറിയിരിക്കും എന്ന് മിഗ്ദാ സാർ ഉറപ്പിച്ച് പറയുന്നു. ഹലോ ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം. 2 ദിവസം മുമ്പ് ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു. ഇങ്ങനെ എൻ്റെ മുയല് ഒരു പേസ്റ്റ് രൂപത്തിലുള്ളൊരു കാസ്റ്റും ഇട്ടത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഇഗ്ദാ സാറ് പറഞ്ഞത് മുയലിൻ്റെ വയറ്റിനകത്ത് കെട്ടിക്കിടക്കുന്ന ഈ അവശിഷ്ടങ്ങളാണ്. അപ്പോൾ ഈ ബാക്ടിസോൾ എന്ന് പറഞ്ഞ മരുന്ന് 2 മില്ലി വെച്ച് ഒരു മുയൽ ഓരോ മുയലിന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ ബാറ്ററി സൂട് ഇപ്പോൾ 2 ദിവസം കൊടുത്തപ്പോഴേക്കും ആ സംഭവം പറ്റില്ലാതെ ആയിപ്പോയി. ഇപ്പോൾ സാധാ ലെവലിലെ കഷ്ടമാണിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം പറയാൻ കാരണം വെച്ചാൽ, സാർ അത്രക്കും ഉറപ്പ് തന്നിരുന്നു, അതുകൊണ്ടാണ് ഇത് 5 ദിവസം കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഇത് 2 ദിവസം കൊണ്ടത് മാറിക്കിട്ടി. അപ്പോൾ ഗ്രൂപ്പിലെല്ലാവരും അറിയാൻ വേണ്ടിയും കേൾക്കാൻ വേണ്ടിയിട്ടും ഒരു മെസ്സേജ് കൂടിയാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഈ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും അങ്ങനെ മുയലിന് സംഭവിച്ചാൽ ബാറ്ററിസോൾ എന്ന് പറഞ്ഞ ആ മരുന്ന് 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം വീതം വെച്ച് കറക്കി കൊടുത്താൽ 2 ദിവസം കൊണ്ട് മാറിക്കിട്ടും. അപ്പോൾ 5 ദിവസം വരെ കൊടുക്കാം, പക്ഷേ 2 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടത് മാറും എന്നാണ് സാറ് പറഞ്ഞത്. ഇപ്പോൾ ഞാനിപ്പോൾ അതുപോലെ കൊടുത്തു നോക്കിയപ്പോൾ ഇപ്പോൾ ഏകദേശം മാറി. ഇപ്പോൾ 2 ദിവസം കൊണ്ട് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം എന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരുടെയും അറിവിലേക്ക് അയച്ച്. ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ. ഞാൻ ആക്ച്വലി ഇപ്പോൾ വോയിസിൽ വന്നത് ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറുത്ത ഉറുമ്പുണ്ടല്ലോ, മറ്റേ ഫയർ ആൻഡ് എന്നാണ് ഞാൻ നെറ്റ് നോക്കിയപ്പോൾ കണ്ടത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഉപദ്രവമുണ്ട്. ഇപ്പം ആക്ച്വലി ഇന്നലെ ഒരു മുയൽ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുട്ടികളുടെ മേത്തൊക്കെ അത് വന്നിരുന്നു. അത് മുഴുവൻ കടിച്ച് അതിനെ എന്താ പറയുക, അതിലിപ്പോൾ 5 കുട്ടികളുണ്ടായിരുന്നെ. അതിലിപ്പോൾ 3 എണ്ണം ചത്തു. ഇനി 2 എണ്ണത്തിന് ഞാൻ മറ്റേ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കടത്തി നോക്കി, പക്ഷെ മഞ്ഞപ്പൊടിയിലൊന്നും പോകുന്നില്ല. എന്തെങ്കിലും സൊല്യൂഷൻ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നത് നന്നായിരുന്നു. നെറ്റ് നോക്കിയിട്ടൊന്നും കാണാനില്ല. ഫയർ ആൻഡ് എന്നാണ് അതിൻ്റെ ഇത് കാണാനുള്ളത്. പ്രവീൺ ബൈ, ഗുഡ് മോർണിംഗ്. അത് നമ്മൾ അതിന് മലയാളത്തിൽ കുനിയൻ ഞെറുമ്പ് എന്നാണ് പറയുന്നത്, ബ്ലാക്ക് കളറിലുള്ള. അത് നമ്മുടെ മരത്തിന്റെ ചോട്ടിലൊക്കെ ഹൈറ്റിൽ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് അങ്ങനെയാണ് അവർ കൂടുണ്ടാക്കുന്നത്. അപ്പൊ അത് നമ്മൾ അതിന്റെ ഉപദ്രവം തടയാൻ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കൂടുകൾ ഇപ്പൊ നമ്മുടെ ഫാമിന് ചുറ്റുമ്പോൾ ചുമരുണ്ടെങ്കിൽ ആ ചുമരിനോട് ടച്ച് ചെയ്താൽ നിൽക്കണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് കുറച്ച് വിട്ട് വെക്കണം. അവിടെ നിന്ന് വിട്ടിട്ടതിന് ശേഷം പിന്നെ അതായത് കൂടുന്ന നമ്മൾ സ്വതന്ത്രം അവിടെ നിർത്താം. പിന്നെ നമ്മൾ അതിന്റെ കാലുകൾ, കൂടിന്റെ കാലുകൾ എന്ത് ചെയ്യാ, കുറച്ച് നിലത്തുന്ന കുറച്ചുകൂടി ഹൈറ്റില് നല്ല കോട്ടന്റെ തുണി എടുക്കുക. കോട്ടന്റെ തുണി മണ്ണെണ്ണയിൽ മുക്കിന് ശേഷം ആ കാലിൽ 4 കാലിലും നമ്മൾ റൗണ്ടിൽ കെട്ടി കൊടുക്കുക. അപ്പോൾ പിന്നെ അതുവഴി ഉറുമ്പിൻ്റെ കയറ്റം നിൽക്കും. ആ അതായത് കൂടുതലേക്ക് ഉറുമ്പ് വരാനുള്ള സോസ് ആ ഒരു അത് നമ്മൾ അടക്കുക. അതാണ് ഇതിനുള്ള ഒരു പരിഹാരം. താങ്ക്സ് നഫൽ ഭായ്. ആക്ച്വലി ഞാൻ മണ്ണ് സ്പ്രേ ചെയ്ത് നോക്കിയായിരുന്നു കൂടിന്റെ താഴേക്ക് ഒന്ന് ചെറുതായിട്ട്, പക്ഷെ എന്നിട്ട് പോയില്ല. പക്ഷെ ഇപ്പൊ എന്തായാലും ഞാൻ ആ തുണി കെട്ടി വെച്ചോക്കാം, ഒരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രവീണാണ്. ഞാൻ ഇപ്പോൾ വോയിസിൽ വന്നത് നൗഫൽ ഭായിയുടെ ഒരു വലിയ താങ്ക്സ് പറയാനാണ്. കാരണം പുള്ളി പറഞ്ഞെന്ന് കുനിയൻ ഉറുമ്പിനെ ഓടിക്കാനുള്ള വഴി എൻ്റെ ഫാമിലെ വലിയ കുഴപ്പമില്ലാതെ സക്സസ് ആണ്. ഇപ്പോൾ ഇന്ന് 2 മുയല് പ്രസവിച്ചു, പക്ഷെ ഉറുമ്പൊന്നും വന്നിട്ടില്ല. താങ്ക്സ് നൗഫൽ ഭായ്. വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് സാറ് തരുന്ന പാത്രം 2-3 പ്രാവശ്യം നിറച്ചാലും കുറെ തട്ടി മറിഞ്ഞു പോകും, ബാക്കിയൊക്കെ കുടിച്ചിട്ടും പിന്നെ കുറെ ബാലൻസ് വരുന്നുണ്ട്. എന്നാലും 2 ഇരട്ടി വരുന്നില്ല എന്നാണ് എൻ്റെ കണക്ക്. എല്ലാവർക്കും അങ്ങനെയാണോ അറിയിക്കുക. ഈ മുയലുകൾ 2 ഇരട്ടി വെള്ളം കുടിക്കാന്ന് പറഞ്ഞത്, അത്
അത് അതിൻ്റെ ഒരു നിഗമനങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ മിനിമം അതിൻ്റെ ശരീരത്തിൻ്റെ രണ്ടിരട്ടി വെള്ളം വേണം അതിൻ്റെ ആന്തരിക അവയവങ്ങൾക്കുള്ള കറക്റ്റ് സുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ മാംസ ഉൽപ്പാദനത്തിന് എന്നൊക്കെയാണ് അതിൻ്റെ കണക്കുകൾ. അപ്പോൾ നമ്മളത് രണ്ടിരട്ടി വെള്ളം കറക്റ്റ് കുടിക്കണമെന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം 2 ലിറ്റർ വെള്ളം വേണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറയാറ്. അപ്പോൾ നമ്മളിപ്പോൾ 2 ലിറ്റർ വെള്ളം അങ്ങനെ ഇപ്പോൾ പച്ചവെള്ളമായിട്ട് നമ്മൾ കുടിക്കാറില്ല. അത് ചിലപ്പോൾ നമ്മൾ കുടിക്കുന്ന ജ്യൂസിലൂടെയോ ചായയിലൂടെയോ അല്ലെങ്കിൽ കഞ്ഞി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ആ ഒരു കണ്ടന്റ് വെള്ളത്തിൻ്റെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ എത്തണം എന്നാണ്. അത് തീർച്ചയായിട്ടും എത്തണ്ടാവും. അത് എത്താതിരിക്കുമ്പോഴാണ് നമുക്ക് വെള്ളത്തിനെ ദാഹിക്കലും നമ്മൾ വെള്ളം കുടിക്കലൊക്കെ. അതുപോലെ തന്നെ മുയലിന് അതിൻ്റെ ശരീരത്തിന് വെള്ളത്തിൻ്റെ ആവശ്യം വരുമ്പോൾ അതിന് ദാഹിക്കുമ്പോൾ എന്തായാലും വെള്ളം കുടിക്കും. അപ്പം നമ്മൾ അത് അത്രയും വെള്ളം നമ്മൾ കൂട്ടിൽ എപ്പോഴും കരുതിയിരിക്കണം. അതുകൊണ്ടാണ് മിഗ്ദാസ് ഭായി പറയുന്നത് 24 മണിക്കൂറും വെള്ളം കൂട്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം. കാരണം മുയലിനെപ്പോഴാണ് ദാഹിക്കുന്നത് അപ്പോൾ വന്ന് വെള്ളം കുടിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ലിറ്റർ കണക്കാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു തത്വം. അപ്പോൾ നമ്മൾ കറക്റ്റ് ചിന്തിക്കേണ്ടത് വെള്ളം 24 മണിക്കൂറും കൂട്ടിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ചില പുല്ലുകളിൽ അത് വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലുള്ള പുല്ലുകളുണ്ട്. പിന്നെ ചിലപ്പോൾ വായില കൊടുക്കുന്നവരെ അതിലും വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലുണ്ടാവും. പിന്നെ നമ്മൾ കൈത്തീറ്റ കൊടുക്കുന്നവരാണെങ്കിൽ നമ്മൾ വെള്ളം കൂട്ടിയിട്ടാണ് കൈത്തീറ്റ കുഴച്ചുണ്ടാക്കുന്നത്. അപ്പോൾ അതിലും വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. അങ്ങനെ പല മാർഗങ്ങളിൽ നിന്നും ഇവർക്ക് വെള്ളം കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതാണ് ഇവർ വെള്ളമായിട്ട് കുടി അത് ശരിക്കും വെള്ളം അങ്ങനെ ആയിട്ട് കുടിച്ച് അവരെ വയറ്റിലെത്തിക്കുന്നത്. അപ്പോൾ വെള്ളം 24 മണിക്കൂറും നീ തട്ടിമറിച്ചാലും കളഞ്ഞാലും 24 മണിക്കൂറും വെള്ളം കൂട്ടിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മളെപ്പോഴും ശ്രദ്ധിക്കും. ഓക്കെ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. എന്നാലും അത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മുയലുകൾ ശരിക്കും 2 പാത്രം വെള്ളം കുടിക്കുന്നത് ആകെ മുല കൂട്ടുന്ന മുയലുകൾ മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ 1 പാത്രം തന്നെ കുടിക്കുന്നത് കഷ്ടിയാണ്. മുല കൂട്ടുന്നത് മാത്രം 2 പാത്രത്തോളം കുടിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ 2 or 2.5 പാത്രം വരെ ഉണ്ടാവും. ബാക്കിയുള്ളത് നോർമലാണെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ബോഡി വെയിറ്റുള്ള ഒരു നായക്ക് നാം കൊടുക്കുന്ന വെള്ളം എത്രയാണോ അത്രയും വെള്ളം തന്നെ 2 കിലോ ബോഡി വെയിറ്റുള്ള ഒരു മുയലിന് നാം കൊടുക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം മുയലിന് വെള്ളം കൊടുക്കണമെന്ന്. മറ്റൊരു കാര്യം, എൻവിറോൺമെൻ്റൽ ടെമ്പറേച്ചർ, അതായത് മുയൽ വസിക്കുന്ന ആ പരിസരത്തുള്ള ഊഷ്മാവ്, അന്തരീക്ഷ ഊഷ്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിന് വേണ്ട ജലം എന്നത്. വേറൊരു കാര്യം പറയാനുള്ള ഡയറ്റ് കോമ്പോസിഷൻ, അതിന് കൊടുക്കുന്ന ഭക്ഷണം, ആ ഫീഡ്, അതിനകത്ത് പച്ച ഇലകൾ എന്തുമാത്രം കൊടുക്കുന്നു, ആ ഇല വർഗത്തിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിൻ്റെ പേഴ്സൻറ്റേജുമായി ബന്ധപ്പെട്ട്, ഒരു പക്ഷേ അത് 90% വെള്ളമായിരിക്കാം അല്ലെ 60% വെള്ളമായിരിക്കാം, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുയലിന് വെള്ളം കുടിക്കാനുള്ള പ്രവണത അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിൻ്റെ ആവശ്യകത. മുയലിന് വെള്ളം കൊടുക്കേണ്ടത് നാം, അത് ഓട്ടോമാറ്റിക് ടാങ്കറിലല്ല. അതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ട് പഠനത്തിലുള്ള ഒട്ടനവധി പഠനങ്ങളെല്ലാം തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതിന് കൊടുക്കേണ്ടത് ബൗളിലാണ് എന്നാണ്. കാരണം അതിന് ശരീരത്തിനകത്ത് നാം ഡ്രൈ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുകയാണെങ്കിൽ, അതായത് പല്ലറ്റ് സോളിഡ് ഫുഡായിട്ടുള്ള പല്ലറ്റ് പോലുള്ള കൊടുക്കുകയാണെങ്കിൽ അതിൽ ഈർപ്പുണ്ടാവും, തീരെ ഉണ്ടാവില്ല. അത് അതിൻ്റെ ജീൽ ട്രാക്റ്റിൽ, അതായത് ആന്തരിക അവയത്തിൽ, അതിൻ്റെ കുടല്, ആമാശയം, സീക്കം, ഈരിലൊക്കെ എത്തുമ്പോൾ അവിടെയുള്ള വെള്ളം പരമാവധി വലിച്ചെടുക്കും. അതായത് ഡ്രൈ ഫുഡ് ചെല്ലുമ്പം അതിന് ആവശ്യമുള്ള, പുതിരാൻ ആവശ്യമുള്ള വെള്ളം വലിച്ചെടുക്കുമ്പോൾ വേണ്ടത്ര ഒരു കാരണവശാലും അവിടുന്ന് കിട്ടൂല. അപ്പം ഓൾറെഡി ബോഡിയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യകത, വെള്ളത്തിൻ്റെ പെട്ടെന്നുള്ള ആവശ്യകത കാണുമ്പോൾ പെട്ടെന്ന് നികത്താൻ കഴിയണം. പെട്ടെന്ന് നികത്താൻ കഴിയുന്നത് ബൗളിലായിരിക്കാം, പാത്രത്തിലായിരിക്കും എന്ന് നമുക്ക് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അതല്ല, അതിന് ശാസ്ത്രീയമായുള്ള വിശദീകരണം ഇക്കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇനി ബൗളിൽ നാം കൊടുക്കുമ്പോൾ തന്നെ അത് മൺപാത്രത്തിൽ കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയെന്ന് ചിന്തിക്കാം. നാം തണുത്ത വെള്ളം കൊടുക്കുന്നത് ഒരു വാട്ടർ കൂളിംഗ് സിസ്റ്റം മുയലുണ്ടാക്കി കൊടുക്കാൻ സഹായിക്കും. മുയലിന് ഈ മേഞ്ചി പോലുള്ള അസുഖങ്ങളും ഒട്ടനവധി പ്രശ്നങ്ങളും വരുന്നത് ചൂട് കൂടുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിനും കൂടി ഒരു സപ്പോർട്ടായിട്ട് തണുത്ത വെള്ളം സഹായിക്കും. എന്നാൽ റെഫ്രിജറേറ്ററിൽ വെച്ച് കൊടുത്ത് തണുത്ത വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പാസ്റ്റുറല്ല സ്നെഫക്സ് പോലുള്ള അസുഖം ഉണ്ടായി വരാൻ കാരണമാകുന്നത് കൊണ്ട് തന്നെയാണ് നേച്ചുറലായിട്ടുള്ള ഒരു റൂം ടെമ്പറേച്ചർ എന്ന അർത്ഥ തലത്തിലാണ് മൺപാത്രത്തിൽ വെള്ളം കൊടുക്കണം എന്ന് പറയുന്നത്. ഇനി നാം ശ്രദ്ധിക്കാനുള്ളത്, അങ്ങനെ ഈ വയറിനകത്ത് വരുന്ന ഫുഡ് ദഹിപ്പിക്കാൻ വേണ്ട വെള്ളം ഇല്ലാതിരിക്കുകയോ ആ അവസ്ഥയിൽ ഉണ്ടാകുന്ന അസുഖമാണ് അനോറെക്സിയ എന്ന അസുഖം. അനോറെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമുള്ള ജലം വേണ്ടത്ര ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സും അക്കാരം ഉണ്ടാകുന്ന അസ്വസ്ഥതയും, ആ അസ്വസ്ഥത കാരണം കൊണ്ട് വെള്ളം പിന്നീട് കുടിക്കില്ല, അതുപോലെ തന്നെ മുയൽ പിന്നീട് ഭക്ഷണം കഴിക്കില്ല. ഒരുതരം ലോക്കാകുന്ന അവസ്ഥയാണ്, ഒരുതരം ലോക്കാകുന്ന ഒരു മിസ്റ്റിക്, ഒരു നിഗൂഢമായിട്ടുള്ള ഒരു സംഭവമാണത്.
അതിലൊക്കെ നയിക്കുന്നത് വെള്ളം കുടിക്കുന്ന കുറവാണ് എന്ന വസ്തുത ഇതോട് ബന്ധപ്പെടുത്തി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയാണ്, എന്താണ് ബാക്ക് യാർഡ് റാബിറ്റ് ഫാം. ബാക്ക് യാർഡ് റാബിറ്റ് ഫാം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പുറകുവശത്ത് നാം ചെയ്യുന്ന മുയൽകൃഷിയാണ്. അതായത് ഒരു ഹോം മേക്കറിന് അല്ലെങ്കിൽ ഹൗസ് വൈഫിന്, വീട്ടുകാരിക്ക്, വീട്ടമ്മക്ക് സുഖമായിട്ട് കൈകാര്യം ചെയ്യാവുന്ന പെട്ടെന്ന രൂപത്തിലായിരിക്കും ബാക്ക് യാർഡ് റാബിറ്റ് ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വീട്ടിനടുത്ത് ഷെഡുണ്ടായിരിക്കും, ഷെഡിലേക്ക് ഏത് സമയത്തും കണ്ണെത്താൻ വീട്ടമ്മക്ക് കഴിയും എന്നതാണ്. ഇതാണ് ബാക്ക് യാർഡ് റാബിറ്റ് ഫാം എന്ന കോൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ ഓട്ടോമാറ്റിക്കിൻ്റെ ആവശ്യകത വരുന്നില്ല. അവിടെ ആകേണ്ട സമയത്ത് അവിടെ കെയർ ചെയ്യാനും അതുപോലെ മുയലിൻ്റെ ആവശ്യകതകൾ മനസ്സിലാക്കാനും അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് നിരീക്ഷിക്കാനും അതിനു വേണ്ട തക്ക സമയത്ത് ഇടപെടാൻ പറ്റുന്ന ആളുകൾ ആ വീട്ടിലുണ്ടായിരിക്കും. അങ്ങനെ യോഗ്യതയുള്ള ആളുകളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ബാക്ക് യാർഡ് റാബിറ്റ് ഫാം ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ, തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട സാഹചര്യത്തിൽ വീടിനടുത്തായതുകൊണ്ട് കൃത്യമായിട്ട് പരിചരിക്കാൻ കഴിയുമെന്നതാണ്. അങ്ങനെ അതിൽ പരിചരണത്തിൽ മികവ് തെളിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവരെ ചെയ്തതിൽ അവരറിയാതെ ഇതൊരു ജോലിയോ ഭാരമോ ആയി തോന്നാതെ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ലിങ്കം ലഭിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ബാക്ക് യാർഡ് റാബിറ്റ് ഫാം എന്ന കോൺസെപ്റ്റ്. ഹലോ, ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം. ഞാൻ അബ്ദുൽ നാസർ രണ്ടത്താണ്. അപ്പോൾ ഇന്നലെ നമ്മൾ നൗഫൽ ഭായി എൻ്റെ ഫാമിൽ വന്നിരുന്നു. കുറേ അഴിവുകൾ നേടാനായി നൗഫൽ ഭായി വന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് മുപ്പറ കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അനുഭവം ഉള്ളതുകൊണ്ട് ഓരോ കാര്യങ്ങളും അറിവുള്ളതുകൊണ്ട് പറഞ്ഞു തന്ന് മനസ്സിലായി തന്ന് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതെല്ലാം. നെസ്റ്റ് ബോക്സ് മുപ്പറ് പറഞ്ഞത് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ചെറുതാണതുകൊണ്ട് തള്ളമയിലും കൂടി അതിലേക്ക് എടുക്കാനുള്ളതാണ്, കുറച്ചുകൂടി വലിപ്പം കൂട്ടണം എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞു തന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും അറിവുള്ള ആളുകൾ ഓരോന്ന് പറഞ്ഞു തരുന്നുകൊണ്ട് പ്രചോദനമാകുന്നുണ്ട്. അതുകൊണ്ട് അറിയുന്ന ആൾക്കാർ എല്ലാ ഫാമുകളും സന്ദർശിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ സന്ദർശിച്ച് മറ്റുള്ളവർക്ക് അറിവുകൾ പകർന്നു തരാം. ഈ അറിയാത്ത ആളുകൾ മറ്റുള്ള ഫാമിലും സന്ദർശിച്ച് അവരെങ്ങനെ ചെയ്യുന്നുള്ള അറിവുകൾ നേടാനും പറ്റും, കഴിയുന്നതും പരമാവധി ശ്രമിക്കുക. അപ്പോൾ നൗഫൽ ഭായി ഇന്നലെ വന്നതുകൊണ്ട് എനിക്ക് കുറേ പ്രചോദനമായി. കാരണം ഓരോ കാര്യങ്ങളും പറഞ്ഞ് അതിനെ പറ്റി മനസ്സിലായി തന്ന്, കാരണം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്നിന്ന രൂപത്തിലാണ് ഇന്നിനും ചെയ്ത് അന്യനും മാരിയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെല്ലാം മനസ്സിലായി തന്നു. അതുകൊണ്ട് കുറെ ഉപകാരപ്രദമായി എനിക്ക് നൗഫൽ ഭായിനെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നത്. അപ്പോൾ നൗഫൽ ഭായി വൈ റൂട്ടിലേക്കൂടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ വൈകിട്ടാണ് ഫാമിൽ വന്നത്. എന്നാൽ ശരി, ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളും ചോദിച്ചറിയുന്നത് കൊണ്ട് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകുന്നുണ്ട്. മറ്റുള്ളവർ ചോദിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല, വരേണ്ട ഘട്ടങ്ങളിൽ ചോദിക്കും, അല്ലാതെ തന്നെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കാര്യങ്ങളും അറിയുന്ന ആളുകൾ അതിനെപ്പറ്റി മനസ്സിലാക്കി പറഞ്ഞു തരുന്നതുകൊണ്ട് വളരെ വ്യക്തമാണ്. എന്നാൽ ശരി, എല്ലാവർക്കും നമസ്കാരം. അതുകൊണ്ടാണ് രണ്ട് ലിറ്റി വെള്ളം എന്നത്. ഇന്ദ്ര സാറിൻ്റെ ഒരു വീഡിയോയിൽ കുറച്ച് മുമ്പ് ഒരു വീഡിയോയിൽ ഇന്ദ്ര സാറിന് തോന്നിട്ടില്ല ഒരു ഫാമർ, അദ്ദേഹം പറഞ്ഞു മുയല് എട്ട് ലിറ്റി വെള്ളം കുടിക്കണം, എട്ടോ നാല് ലിറ്റി അദ്ദേഹം പറഞ്ഞു. ഇന്ദ്ര സാറിനെ ചോദിച്ചു എന്താ എട്ടോ നാല് ലിറ്റി എന്ന് പറഞ്ഞത്. ഇന്ദ്ര സാർ അത്രയില്ല, രണ്ട് ലിറ്റിയാണ്. ആ സലീം ഭായി പറഞ്ഞത് ശരിയാണ്. ഞാൻ എൻ്റെ ഫാം അങ്ങനെയാണ്, വീടിൻ്റെ അടുത്ത്, വീടിൻ്റെ മുറ്റത്താണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോയി നോക്കാൻ പറ്റും. എല്ലാവരും പറയുന്ന മാതിരി വെള്ളമൊക്കെ തട്ടിമറിച്ചിട്ടുണ്ടാവും അത്. അപ്പോൾ ഞാൻ തട്ടിമറിച്ച് കുറച്ച് കഴിയുമ്പോൾ എത്തുന്നുണ്ടാവും. മിക്കവാറും ഒരര മണിക്കൂർ, ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ ഞാൻ ചെല്ലു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉമ്മേ ആരെങ്കിലും പോയി നോക്കും, വെള്ളമൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ സലീം ഭായി പറഞ്ഞ കറക്റ്റാ, അടുത്താവുമ്പോൾ അങ്ങനെയൊക്കെ ഒരു സുഖമുണ്ട്, വെള്ളമൊന്നും കിട്ടാതിരിക്കില്ല. റാബിറ്റ് വെള്ളം തട്ടി മാറ്റുന്നതിൻ്റെ പിറകിലുള്ള കാരണത്തെ സംബന്ധിച്ച് നാം അന്വേഷിക്കേണ്ടതാണ്. തട്ടി മാറ്റുക എന്നുള്ളത് ആ സംഭവത്തെ നാം പോസിറ്റീവായിട്ട് നോക്കിക്കാണും. അതിൻ്റെ പിറകിലുള്ള കാരണം പഠനങ്ങൾ പറയുന്നത് റാബിറ്റിൻ്റെ അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ, അതായത് ദേഷ്യത്തോടു കൂടിയിട്ടുള്ള തട്ടിമാറ്റിലേക്ക് അടുക്കൽ, ഇതൊക്കെ തന്നെ അതിന് 1% അത് ജനസിൻ്റെ ജനിതകമായിട്ടുള്ള പ്രത്യേകതയായിട്ട് കാണുന്നുള്ളൂ. ബാക്കി 99% ബിഹേവിയറലായിട്ടുള്ള കാര്യങ്ങളാണ്, പെരുമാറ്റ വൈകല്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടായി വരുന്നത് എന്നുള്ള കാരണം യജമാനൻ അതിന് വേണ്ട രൂപത്തിൽ പരിചരിക്കാത്തതാണ് എന്നാണ്. എന്ന് വെച്ചാൽ അതിനു വേണ്ട കാലാവസ്ഥ,
അതിന് വേണ്ട ഫുഡ്, അതിന് വേണ്ട വെള്ളം, അതിന് വേണ്ട സ്നേഹം, അതിന് വേണ്ട കൃത്യമായ പരിചരണം അതില്ലാതെ വരുന്നത് കൊണ്ട് മാത്രമാണ് റാബിറ്റിൽ ഇങ്ങനെയുള്ള അബ്നോർമലായിട്ടുള്ള അസാധാരണമായിട്ടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ പെരുമാറ്റ വൈകല്യം ഉണ്ടായി വരുന്നതെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം. മോലി സെലിൻ്റെ പറഞ്ഞിരിക്കുന്ന മൊയിലുകൾ വെള്ളപ്പാത്രം തട്ടിമറിക്കുന്നതിൻ്റെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ ശരിയാണ്. അതിനോട് ചെറിയൊരു തരത്തിൽ എനിക്കൊരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഇതിനകത്ത് പ്രകടിപ്പിക്കാനുണ്ട്. കാരണം മുന്നേ ഞാൻ ഈ മൊയിലുകളെ വെള്ളം തട്ടിമറിക്കുന്ന അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ പാത്രം ഞാൻ ഒരു കൂട്ടിൽ മാത്രം അത് സെപ്പറേറ്റ് പുറത്തേക്ക് എടുത്തു വെച്ച് അതിനകത്ത് വെള്ളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ എൻ്റെ കൂട്ടിലൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ചെയ്തു. അത് ചെയ്തതിന് ശേഷം ഇന്ന് വരെ ആ കൂട്ടിൽ ഉള്ള മൊയിലുകളൊന്നും തന്നെ വെള്ളം തട്ടിമറിക്കുകയോ അങ്ങനത്തെ ഒരു വിധ സ്വഭാവ വൈകല്യങ്ങളും അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവയുടെ അത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് കിടക്കേണ്ട സ്ഥലത്ത് നമ്മളൊരു പാത്രമോ എന്തെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവയത് തട്ടിമറിക്കുന്നു എന്നത് മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇത് ആ കൂട്ടിനകത്ത് കയറിയിട്ട് അവിടുത്തെ പാത്രം തട്ടിമറിക്കാൻ ശ്രമിക്കുക, അറ്റ്ലീസ്റ്റ് ശ്രമിക്കുകയും ചെയ്യണം. ഇത് അതുപോലും ഇല്ല, ആ കൂട്ടിന് സെപ്പറേറ്റ് വെച്ച് കൊടുക്കുന്ന പാത്രത്തിന് വെള്ളം കുടിക്കുക തിരിച്ചു പോരുക, അതൊന്ന് കടിച്ചെടുത്ത് ഇങ്ങോട്ട് മറിച്ചിടാനുള്ളൊരു ശ്രമം നടത്തുകയോ അങ്ങനെയൊന്നും അവ ചെയ്യുന്നില്ല. അപ്പോൾ അതായത് അവരുടെ പ്രൈവറ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു അവർക്ക് വിശ്രമിക്കാൻ വേണ്ട സ്ഥലത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് കൊണ്ടു വയ്ക്കുമ്പോൾ അവരത് തട്ടിമാറ്റി അവിടെ കിടക്കുന്നു, അതാണ് സംഭവിക്കുന്നത്. നമ്മൾ നോട്ടീസ് ചെയ്ത് കാണാം, നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം വെച്ച് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം അത്യാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം അവർ ആ കൂടിന് ചുറ്റുമെന്ന് നടന്ന് പിന്നെ ഈ വെള്ളപ്പാത്രം തട്ടിമറിച്ച് അവരവിടെ കിടക്കുക ചെയ്യുന്നത്. അല്ലാതെ വെള്ളപ്പാത്രം തട്ടിമറിച്ച് വേറെ എന്തെങ്കിലും ചെയ്യുന്നില്ല. എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വെള്ളപ്പാത്രം തട്ടിമറിച്ച് അവിടെ കിടക്കുക. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ നമ്മൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു, അവരതിനെ അവിടെ ഒരു ഒബ്ജക്റ്റ് വയ്ക്കുമ്പോൾ അതിനെ എടുത്ത് മാറ്റി അവിടെ കിടക്കുന്നു, ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളം പുറത്തൊരു ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, അതായത് കൂട്ടിനകത്ത് തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു ഒരു ബോക്സ് പോലെ ഉണ്ടാക്കി അവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിതിൻ്റെ കുറിച്ചുള്ള ഈ ബോക്സ് പുറത്ത് വയ്ക്കുന്നതിന് ഞാൻ എൻ്റെ ഒരു കൂട്ടിൽ ചെയ്തിരുന്ന ഒരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് രണ്ടാമത് പോസ്റ്റ് ചെയ്യുന്നില്ല. Thank you.